പ്രവാസികൾക്ക് ആശ്വാസ വാർത്ത പ്രവാസി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ വഴി തുറക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ഈ വിഷയത്തിൽ കത്തയച്ചു ഇത്രയും നാൾ പ്രവാസികളെ തിരിച്ചുകൊണ്ടുവരുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനവും എടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് പ്രവാസികൾക്ക് അനുയോജ്യമായ നടപടി വന്നിരിക്കുകയാണ് പ്രവാസികളെ തിരികെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിരിക്കുകയാണിപ്പോൾ സംസ്ഥാനങ്ങൾ പ്രവാസികളെ സ്വീകരിക്കാൻ നടത്തിയ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് അറിയുകയാണ് ലക്ഷ്യം സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മറുപടി പ്രകാരം തുടർ നടപടി സ്വീകരിക്കും സംസ്ഥാനങ്ങളുടെ മറുപടി ലഭിച്ചാൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗോഹയുടെ നേതൃത്വത്തിൽ ഉടൻ യോഗം ചേരും നാട്ടിലേക്ക് വരാൻ തയ്യാറുള്ള പ്രവാസികളുടെ കണക്കുകൾ വിദേശകാര്യ മന്ത്രാലയം എംബസികൾ മുഖേന ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം കേരളം നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചിരുന്നു എന്നാൽ കേരളം മാത്രം സന്നദ്ധത പ്രകടിപ്പിച്ചാൽ പ്രവാസികൾക്ക് തിരിച്ചെത്താൻ സാധിക്കില്ല മറ്റു സംസ്ഥാനങ്ങളുടെ അനുമതി കൂടി ലഭിക്കണം ഇതിനാണ് എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ വിവരം ലഭിച്ച ശേഷമാകും തുടർ നടപടി എത്ര പ്രവാസികൾ തിരിച്ചെത്തും അവർ തിരിച്ചെത്തിയ ക്വാറന്റൈൻ സൗകര്യം ഒരുക്കമാണോ ആരോഗ്യ സുരക്ഷ നൽകാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിച്ചു വരുന്നത് കേരളം ഇക്കാര്യത്തിൽ നേരത്തെ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു അതേസമയം 2.5 ലക്ഷത്തോളം പേരെ താമസിപ്പിക്കാനുള്ള സൗകര്യമാണ് കേരളം ഒരുക്കിയിട്ടുള്ളത് എല്ലാ ജില്ലകളിലും പ്രത്യേക സൗകര്യമാണ് ഒരുക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ കൂടുതൽ പ്രവാസികൾ എത്താൻ സാധ്യതയുള്ളതിനാൽ ഈ 2 ജില്ലകളിലും കൂടുതൽ സൗകര്യം ഒരുക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഗൾഫിലെ പല രാജ്യങ്ങളും പ്രവാസികളെ നാട്ടിലേക്ക് അയക്കുന്നതിന് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഒട്ടേറെ വിദേശികൾ അവരുടെ രാജ്യങ്ങളിലേക്ക് പുറപ്പെട്ടു എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിക്കാത്തത് കാരണം ഇന്ത്യക്കാർക്ക് യാത്ര സാധിച്ചിരുന്നില്ല ഇന്ത്യക്കാർ കൂടുതൽ കുടുങ്ങിക്കിടക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ് വിസിറ്റിംഗ് വിസയിൽ പോയവരും ടൂറിസ്റ്റ് വിസയിൽ പോയവരും അടക്കം ജോലി നഷ്ടമായവർ വരെ നാട്ടിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവർക്ക് ആശ്വാസം പകരുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേന്ദ്രത്തെ നിർബന്ധിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ലെന്നാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചത് പ്രവാസികളെ തിരികെ കൊണ്ടുവരണമെന്ന് കേരള സർക്കാർ പലതവണ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു സൗദിയിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുക മെയ് മാസത്തിലാകുമെന്ന സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു സുപ്രീംകോടതിയിലും കേരള ഹൈക്കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ എത്തിയും തൽക്കാലം വിദേശത്ത് തുടരൂ എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് കേന്ദ്രത്തെ നിർബന്ധിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ഹർജി മാറ്റിവെക്കുകയാണ് ഹൈക്കോടതി ചെയ്തത് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നീക്കം പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസവും പ്രതീക്ഷയുമാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്